ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആ ബെല്ലൈക്കൺ നോക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഡയറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലെ ഈ ഫോർ സൈസ് പേപ്പർ സെൻറ്ററിൽ ഇതുപോലെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ചധികം പേപ്പേഴ്സ് വേണം. അപ്പോൾ അതിലൊരു പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ എന്താ ഒരു ആ ഒരു പേപ്പറിൻ്റെ വലുപ്പത്തിൽ രണ്ട് പീസ് വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ഒരു ബ്ലേഡ് വെച്ചാൽ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കത്രിക വെച്ചാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ എന്താ ഒരു ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ രണ്ട് പീസ് ഇതുപോലത്തെ വേണം. ഞാനിവിടെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് നമുക്കിനി മാറ്റി വെക്കാം. ഞാൻ എ ഫോർ പേപ്പർ എടുക്കാം. നമുക്ക് ഈ ഒരു എ ഫോർ പേപ്പർ എല്ലാം കൊന്നിച്ച് ഇതുപോലെ പിടിച്ചിട്ട് അതിലെ ക്ലിപ്പോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് തൊട്ടിക്കാനായിട്ട് ഫെവിക്കോള് ഫെവി ബോണ്ടൊക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഫുള്ളും അപ്ലൈ ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മറയ്ക്കാനൊക്കെ പറ്റുള്ളൂ ഉപയോഗിച്ച്. അപ്പോൾ ആ ഒരു തിക്നെസ് എന്താ ഒരു കാർബോർഡിൽ നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്ത് നമ്മൾ ഈ മൂന്ന് പീസ് ഇവിടെ കാർബോർഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചാർട്ട് പേപ്പർ എടുക്കുന്നത്. ഇതുപോലെ ഈ ചാർട്ട് പേപ്പർ നിർത്തി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആ മൂന്ന് പീസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുവരെയും ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ഫെവിക്കോൾ ഒരു പോപ്സിക്കൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇതുപോലെ ആക്കി കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ഗ്ലൂ ആക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ പാട് വരാനുള്ള ചാൻസ് ഉണ്ടാകും കേട്ടോ. ഞാൻ ഇതുപോലെ മൂന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ അടിഭാഗം ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് നാല് സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ഇതുപോലെ ഒട്ടിച്ച് ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പുറകെ ബ്ലാങ്ക് ആയി കിടക്കില്ലേ, അപ്പോൾ അതൊന്ന് മാറ്റാനായിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പയുടെ ഇല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ലീഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഇപ്പോൾ ഒരു അൾട്രാമിൻ ബ്ലൂ, വയലറ്റ്, പിന്നെ ഒരു ടീൽ ബ്ലൂ, അങ്ങനെ മൂന്ന് കളർ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ആ വയലറ്റ് ഷെയ്ഡാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അൾട്രാമിൻ ബ്ലൂ, പിന്നെ ടീൽ ബ്ലൂ. അപ്പോൾ അങ്ങനെ ആ മൂന്ന് ഷെയ്ഡും കൊടുത്തെടുക്കുന്നുണ്ട് ആ ഒരു കപ്പിലെടുത്തിൽ. ഇപ്പോൾ ഞാൻ കയ്യും ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇനി കയ്യിലാകുന്നുള്ളവർക്കുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർഫസിൽ വെച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. എനിക്കിതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് തോന്നിയത്. ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു ഇതുമിലേക്ക് പ്രസ് ചെയ്ത് ഇതുപോലെ കൊടുക്കാം. അതുപോലെ ഞാൻ കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗി കേട്ടോ. അപ്പോൾ ഇതിന് നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആക്കണം. ഞാനിതുപോലെ ഡ്രൈ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു പേപ്പറില്ലേ, ആ പേപ്പർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാം സെറ്റാണോ എന്നൊക്കെ നോക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാനിവിടെ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഫെവിക്കോളായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഗ്ലൂ ഗണ്ണാണെങ്കിലും യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ആ ഒരു കവർ പേജിൻ്റെ ഒരു പേജും ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ നമ്മൾ ഇതിന് മുന്നേ ചെയ്തൊരു ഷേക്കർ കാർഡിൻ്റെ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലും കൊടുത്തിട്ടേക്കാം. അപ്പോൾ ഇതും ഞാനിവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനത് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ റിനൂസ് ക്രാഫ്റ്റ് വേൾഡ് എന്ന് പറയുന്ന ചാനലുണ്ട്, നമ്മളോട് കൊളാബറേഷൻ വീഡിയോയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ കാണാതെ